ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ഓംലെറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു എഗ് ഓംലെറ്റ് ആണിത്. അപ്പം പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ഇത് റെഡിയാക്കാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു സ്പൂൺ തക്കാളി, അതുപോലെ തന്നെ സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും ഒരു സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി നമുക്ക് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മുട്ട കൂടി ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഓംലെറ്റിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം. ഈ ഓംലെറ്റ് റെഡിയാക്കുന്നതിനായിട്ട് കടുകൊക്കെ താളിക്കുന്ന ഒരു പാനാണ് ഞാൻ ഈ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ട പുഴുങ്ങി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്, അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ് ഇത് കേട്ടോ. നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുകളിൽ കുറച്ച് സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം.